കൊടുങ്ങല്ലൂരിൽ യുവമോർച്ച മാർച്ച് അക്രമാസക്തമായി. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് ഒരാൾക്ക് പരിക്ക്. സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായ മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യുവമോർച്ച സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചാണ് അക്രമാസക്തമായത്. ലോകമലേശ്വരം ഏരിയ പ്രസിഡന്റ് പ്രദീപ് ചള്ളിയിലിനാണ് പരിക്കേറ്റത്. ഇയാളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. ടൗൺഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കോഡ് കെട്ടിത്തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത് മുന്നേറാൻ നോക്കിയ പ്രവർത്തകരെ പോലീസ് അഞ്ചു വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോൾ പോലീസുമായി ചെറിയ സംഘർഷമുണ്ടായി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇടേൻ നന്ദകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സി എസ് അനുമോദ്, ജിതിൻ ചെമ്പ്ര യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി, അംജിത് പി എസ് മണ്ഡലം ഭാരവാഹികളായ സുജിത് സുധി, പി എസ് വിഷ്ണു, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ്, ജനറൽ സെക്രട്ടറിമാരായ എൻ കെ മനോജ്, സുനിൽ വർമ്മ, മണ്ഡലം സെക്രട്ടറിമാരായ ജീവൻ നാലുമാക്കൽ, കെ എസ് ശിവറാം, മുനിസിപ്പൽ പ്രസിഡന്റ് ഒ എൻ ജയദേവൻ എന്നിവർ നേതൃത്വം നൽകി. മാർച്ചിനോടനുബന്ധിച്ച് രാവിലെ 10 മുതൽ തെക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും ബാരിക്കേഡ് തീർത്ത് പോലീസ് വാഹനങ്ങളെ നഗരത്തിൽ കയറാതെ തിരിച്ചുവിട്ടു. എ എസ് പി കുബേരൻ നമ്പൂതിരി, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസ്, ഇരിങ്ങാലക്കുട സി ഐ ജിജോ, കൊടുങ്ങല്ലൂർ സി ഐ പി കെ പത്മരാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സുരക്ഷയിലാണ് മാർച്ച് നടത്തിയത്. മാർച്ചിൽ പങ്കെടുത്ത കണ്ടാൽ അറിയാവുന്ന 80 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മാർവിൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട.